എമൗണ്ടിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട് സാർ. അത് നമ്മുടെ എക്സിക്യൂട്ടീവിന് വന്ന കുഴപ്പമാ. നോക്കാം സാർ, ഇനിയും ഉണ്ടാവില്ല സാർ, ഞാൻ ഡീൽ ചെയ്തല്ലോ സാർ. സാർ സാർ, എക്സ്ക്യൂസ് മീ, ഡിഡ് യു കോൾ മീ സാർ? ഞാൻ വിളിച്ചതോ? അത് ലിയോയ്ക്ക് തന്നെ അറിയാമല്ലോ. അറിയില്ല സാർ. എടോ, താൻ ഇവിടെ എന്താ ചെയ്യുന്നത്? 3 വർഷമായി താൻ ഇവിടെ ചെയ്യുന്ന ബിസിനസ്സും താൻ വാങ്ങുന്ന സാലറിയും തമ്മിലുള്ള റേഷ്യോ എന്താണെന്ന് തനിക്കറിയോ? കമ്പനിക്ക് ലോസ് ഉണ്ടാക്കാനല്ല എക്സിക്യൂട്ടീവിന് വെക്കുന്നത്, പ്രോഫിറ്റ് ഉണ്ടാക്കാനാ. എടോ, തൻ്റെ പേരിൽ മുകളിൽ നിന്ന് വഴക്ക് കേൾക്കുന്നത് ഞാനാ. സാർ അങ്ങനെ പറയരുത്. എനിക്കറിയാം ഞാൻ എത്രമാത്രം ബിസിനസ് ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. ആൻഡ് സാർ, പ്ലീസ് ഡോണ്ട് ട്രൈ ടു ബ്ലെയിം മീ. അത് സ്വന്തം മനസ്സ് മറച്ചു വെക്കുന്നതാ. മോർ ഓവർ, ഐ ആം എ ഹ്യൂമൻ ബീയിങ്, കാളെ പോത്തൊന്നുമല്ല. ഡു യുവർ ജോബ് പെർഫെക്റ്റ്ലി, അപ്പൊ മുകളിൽ നിന്നുള്ള വഴക്കും ഉണ്ടാവില്ല. യു നോ ഐ ആം യുവർ സീനിയർ ഓഫീസർ, എന്നെ ഭരിക്കാൻ വരണ്ട. ബാസ്, ഇപ്പൊ പറഞ്ഞോ, ഒന്നുകൂടി പറഞ്ഞേ. ഇപ്പൊ ഞാൻ വിളിക്കുന്നത് സാറേ എന്നാ. അക്ഷരം മാറ്റി എന്നെ കൊണ്ട് വിളിപ്പിക്കല്ലേ. അത് കുറച്ച് ചെറുതായി പോയി. ഞാൻ റെസിഗ്നേഷൻ ലെറ്റർ എഴുതി തരാം, അതാ തന്റെ ആരോഗ്യത്തിന് നല്ലത്. സാറേ, സ്ഥലത്തിട്ടോ, ഇറങ്ങണ്ടേ? അയ്യോ, ചേഞ്ച് ഇല്ല സാറേ, ബാക്കി 70 തരണ്ടേ? ഇയാള് കാശ് കൂടുതൽ തരാണേ, എനിക്കത് വേണ്ട, അത് തന്നെയാ പ്രശ്നം. സാധാരണ കാശ് കൂടുതൽ വാങ്ങിച്ചു തന്നാ പ്രശ്നം, ഇതിപ്പം കൂടുതൽ തന്നാണോ പ്രശ്നം? നീ കിട്ടിയതും വാങ്ങിച്ചിട്ട് പോടോ. കാശിനില്ലാത്തൊരു മനുഷ്യൻ ആ പറഞ്ഞാണ് കറക്റ്റ്. അപ്പൊ ഗുഡ് നൈറ്റ്. എന്തല്ലയോ ഇത്? ഒന്നുമില്ല, ഇച്ചിരി കൂടുതൽ കഴിച്ചു, തനിച്ചൊന്ന് ആഘോഷിച്ച്. എത്രമാത്രം സിൻസിയർ ആയിട്ടാണ് ഞാൻ ഓരോരുത്തർ ബിഹേവ് ചെയ്യണത്, എന്നിട്ടും കൊള്ളരുതാത്തവൻ എന്നാ സർട്ടിഫിക്കറ്റ്. നിനക്ക് അങ്ങനെ തോന്നണ്ട, എന്നാലൊരുത്തൻ അങ്ങനെ പറഞ്ഞ് അത് ഞാൻ സഹിച്ചേ. പക്ഷെ ഈ തന്തയില്ലാത്തവൻ എന്നൊക്കെ പറഞ്ഞപ്പോ കേട്ടുകാൻ പറ്റിയില്ല. ഒരൊറ്റ അങ്ങോട്ട് വെച്ചു കൊടുത്തു. ആർക്ക്? മൈ സുപ്പീരിയർ മാനേജർ. എന്തുണ്ടായത്? ഏ, ഒന്നും ഉണ്ടായില്ല, ഉണ്ടാതിരിക്കാൻ ഞാനിങ്ങനെ ഇറങ്ങി പോന്നു. നീ എന്തൊക്കെ പറയുന്നേ? യെസ്, ഐ ക്വിറ്റ് മൈ ജോബ്. വയ്യ, അവന്റെ ഒടുക്കത്തെ ടാർഗറ്റ് ഒന്നും കിട്ടാ, എന്നെ കൊണ്ട് പറ്റില്ല. നീ ടെൻഷൻ ആവാതിരിക്കെ, ലിയോയുടെ ആംഗിളിൽ അതായിരിക്കും ശരി. എന്നാലും ഞങ്ങളുടെ ഇപ്പോഴത്തെ പൊസിഷനെങ്കിലും അവൻ ആലോചിക്കണ്ടേ. ഇത്രയും കാലം എന്നെ ഗുണദോഷിച്ചോണ്ടിരുന്ന ആളാ. അവന്റെ ഏണിങ്സ് തന്നെ ഞങ്ങളുടെ മെയിൻ സപ്പോർട്ട്, അതവന് നന്നായിട്ട് അറിയും ചെയ്യും. എന്നിട്ടും സാരല്ല, മറ്റെവിടെയെങ്കിലും ശരിയാവും. ഞാൻ പറഞ്ഞില്ലേ നീ ടെൻഷൻ ആവാതെ. ആ, എത്തിയോ? ഞാൻ ഇപ്പൊ വരാം. ബിബി എത്തി, പോ.
ബിബി, അഭിരാമി. ഹായ്. നീ കയറുന്നില്ലേ? ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, ഞാൻ ഓട്ടോ പിടിച്ചു. ഓക്കെ. പുതിയ കാറ് വാങ്ങിച്ച വകയിൽ ഒരിത്തിരി പർച്ചേസിങ്. എന്നാ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. അത് പിന്നെ ലിയോ പെട്ടെന്ന് ഇങ്ങനെ 20 lakhs എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് എഫോർഡ് ചെയ്യാൻ പറ്റിയ എമൗണ്ട് അല്ല നിനക്ക് അറിയാലോ. പിന്നെ എത്ര പറ്റും ലിയോ? സത്യം പറയാലോ, കാശുള്ളത് സിന്ധുവിന്റെ അക്കൗണ്ടിലാണ്. അതിൽ നിന്ന് ഒരു പൈസ എടുക്കാൻ അവൾ സമ്മതിക്കില്ല. ഹരി, ഇതെന്റെ ലാസ്റ്റ് അറ്റംപ്റ്റ് ആണ്. ഇനി ഒരാളോടും ചോദിക്കാൻ ബാക്കിയില്ല. അറിയാം, പക്ഷേ എന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അപ്പോ നിനക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. അപ്പൊ ഇതായിരുന്നല്ലേ ജോലി? ഞാൻ പിന്നെ എന്ത് ചെയ്യാനാണ്? നിനക്ക് എന്റെ ടെൻഷൻ അറിയില്ല. This is bad habit, daddy. Sorry. മോള് പറഞ്ഞത് കേട്ടല്ലോ. അഭി, പ്ലീസ്. മോള് ചെന്ന് ഡ്രസ് മാറ്. ഇത് ഇന്ന് വന്നതാണോ? 35 lakhs, 15 days. ലോയർ നോട്ടീസ്. നീ അതിന്റെ അർത്ഥം പഠിപ്പിക്കുകയാണോ? ഓൾറെഡി ഞാനത് വായിച്ചല്ലോ. നേരത്തെ അറിയാവുന്ന കാര്യമല്ലേ? അപ്പോഴേ ഞാൻ പറഞ്ഞതാ ആ കാശങ്ങ് തിരിച്ചു വാങ്ങാൻ. ഇപ്പെന്തായി? അഭിതി, ശവത്തെ കുത്തരുത്. പിന്നെ ഞാൻ എന്ത് പറയണം? ഈ സിറ്റുവേഷൻസ് ഒക്കെ നിനക്ക് അറിയാവുന്നതല്ലേ? അതിനിടയ്ക്കുള്ള ജോലിയും കളഞ്ഞു, പ്രോപ്പർട്ടിക്ക് വേണ്ടി കൊടുത്ത കാശിനി തിരിച്ചു കിട്ടില്ലെന്ന് അതിനു വേണ്ടി ഒരു നോട്ടീസും വിട്ടിരിക്കുന്നു. ഒരു തരം ബ്ലെയിമിങ്. പോട്ടടി, ഞാൻ ഞാൻ ചെയ്ത കാശല്ലേ, എനിക്ക് വിഷമമില്ലല്ലോ. എനിക്ക് വിഷമമുണ്ട്. വിഷമമുണ്ടെങ്കിൽ പോയി തൂങ്ങിച്ചവടി. Yeah.